നടൻ വിനോദ് കോവൂരിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം വിനോദയാത്ര പ്രകാശനം ചെയ്തു. പുസ്തകം യമൻകാരശ്ശേരി സംവിധായകൻ ജോയ് മാത്യുവിന് നൽകി പുറത്തിറക്കി. സാഹിത്യ കലാമേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നടൻ വിനോദ് കോവൂരിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ വിനോദയാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കെ പി കേശവമേനോൻ ഹാളിൽ നടന്നു. ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി ചടങ്ങിൽ അധ്യക്ഷനായി. വിനോദിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകമെന്ന് അബ്ദുൾ സമദ് സമദാനി എം പി അഭിപ്രായപ്പെട്ടു. എം എൻ കാരശ്ശേരി പുസ്തക പ്രകാശനം നടത്തി. നടൻ ജോയ് മാത്യു പുസ്തകം ഏറ്റുവാങ്ങി. ഗായകനായിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയാണ്. ഇപ്പോ എഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ യാത്ര നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ശ്രീ വിനോദ് കോവൂരിന്റെ മനുഷ്യ നന്മയെ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നും നേര് സത്യം എന്നിവ വിനോദിന്റെ പുസ്തകത്തിലുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. സത്യൻ അന്തിക്കാടും മമ്മൂട്ടിയും മുതൽ കുഞ്ഞുണ്ണി മാഷ് വരെ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കാരശ്ശേരി പറഞ്ഞു. പിന്തുണ കിട്ടുന്ന ഒരു കലാകാരനാണ്. അത് അത്ര എളുപ്പമല്ല എന്ന് കലാരംഗത്ത് വലുതോ ചെറുതായ പണിയെടുത്തവരുള്ള മിക്ക ആൾക്കും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ മുഖത്തൊക്കെ ചിരി വരുന്നത്. അതായത് ചെറിയ കാര്യമല്ല. അതായത് ഒരു ലേഖകനോ ഒരു കവിയോ ഒരു നടനോ ഒരു ചിത്രകാരനോ ആയാൽ പിന്നെ മിക്കവാറും ഭാര്യമാരുടെ കാര്യം വലിയ കഷ്ടമാണ്. അപ്പോ അത് വലിയൊരു ഭാഗ്യമാണ്. അത് നിങ്ങൾക്ക് സാമർഥ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ടി പി രാമചന്ദ്രൻ, മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, മണി ഷൊർണൂർ, ഉണ്ണിര ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.